ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എച്ച് എസ് ഓൺലൈൻ. ഇന്നത്തെ നമ്മുടെ വീഡിയോ, നമുക്ക് നമ്മുടെ ബേബീസിനൊക്കെ ഫസ്റ്റ് സോളിഡ് ഫുഡൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ, നമുക്ക് 6 മാസത്തിന് ശേഷമാണ് സോളിഡ് ഫുഡൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ കൊടുത്തു തുടങ്ങുക കണ്ണങ്കായയുടെ കുറുക്കാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് കടയിൽ നിന്നൊക്കെ പൊടിയൊക്കെ വാങ്ങാനൊക്കെ ആയിട്ട് കിട്ടും. ഏറ്റവും നല്ലത് നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുത്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഞാനിവിടെ ഇത് വീട്ടിൽ തന്നെ ഉണ്ടായ കണ്ണങ്കായയുടെ കൊലയിൽ നിന്ന് ഇതുപോലെ വെട്ടിയെടുത്തതാണ്. ഇത് നമുക്കിതുപോലെ കായയുടെ ഓരോ തൊലിയും കളഞ്ഞെടുക്കാം. ഓരോന്നായിട്ടെടുത്ത് തൊലികൾ ഇതുപോലെ കളഞ്ഞെടുക്കാം. ഇതുപോലെ നന്നായിട്ട് കളഞ്ഞ് റെഡിയാക്കി എടുക്കാം. കുറച്ച് ടൈം എടുത്ത് വേണം നമുക്കിത് കളഞ്ഞെടുക്കാനായിട്ട്. ഇപ്പോൾ ഇതുപോലെ എല്ലാം തൊലിയൊക്കെ കളഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. കുറച്ച് വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. നന്നായിട്ട് കഴുകിയെടുക്കാം. നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം നമുക്കിത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. നന്നായിട്ട് കനം കുറഞ്ഞ് ഒന്ന് അരിഞ്ഞെടുക്കാം. ഇതുപോലെ ഞാനിപ്പോൾ ഇത് ഈ കട്ടിംഗ് മെഷീനിൽ വെച്ചിട്ടാണ് അരിഞ്ഞെടുക്കുന്നത്. ഇതിപ്പോൾ നന്നായിട്ട് കനം കുറഞ്ഞ് വന്നിട്ടുണ്ട്. എല്ലാം ഇതുപോലെ തന്നെ നമുക്ക് അരിഞ്ഞെടുക്കാം. ഇപ്പോൾ എല്ലാം ഇതുപോലെ അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വെയിലത്ത് വെച്ചിട്ട് നന്നായിട്ട് ഉണക്കിയെടുക്കണം. ഒരു 3-4 ദിവസം, നല്ല വെയിലുണ്ടെങ്കിൽ 3-4 ദിവസം കൊണ്ട് നന്നായിട്ട് ഉണങ്ങിക്കിട്ടും. ഇത്രയും നമുക്ക് നന്നായിട്ടൊന്ന് വിരിച്ചിട്ട് കൊടുത്തിട്ട് ഒരു 3-4 ദിവസം നന്നായിട്ട് വെയിൽ കിട്ടുന്നിടത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ കണ്ണങ്കായൊക്കെ ഇതുപോലെ നന്നായിട്ട് ഇതുപോലെ ഉണങ്ങി വന്നിട്ടുണ്ട്. നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇത് നമുക്ക് പൊടിച്ചെടുക്കാം. കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ച് എടുക്കാം. ഇപ്പോൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. മിക്സിയിലായതുകൊണ്ട് തന്നെ ചിലപ്പോൾ തരികളൊക്കെ ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഇതുപോലൊരു അരിപ്പയിലൊന്ന് ഇട്ട് കൊടുത്തിട്ടൊന്ന് അരിച്ചെടുക്കാം. ചെറിയ ചെറിയ തരികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് അരിപ്പയിൽ അരിച്ചെടുക്കുകയാണെങ്കിൽ ഒന്ന് നൈസായിട്ട് കിട്ടും. നമ്മുടെ പൊടി അരിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതുപോലൊരു ബോട്ടിലൊക്കെ ആയിട്ട് നമുക്ക് എടുത്തു വയ്ക്കാൻ പറ്റും. ഇനി നമുക്ക് ഇതിൻ്റെ കുറുക്ക് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് കൊടുക്കാം. അതിലേക്ക് ഒരു 2 സ്പൂൺ അളവിൽ നമ്മൾ പൊടിച്ചെടുത്ത കണ്ണങ്കായയുടെ പൊടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ആക്കാം. നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. നമ്മൾ ബേബീസിനൊക്കെ കൊടുക്കുമ്പോൾ ഇതിൽ കുറച്ച് പനക്കൽക്കണ്ണം കൂടി ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. പനക്കൽക്കണ്ണം ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് തിളപ്പിച്ചതിന് ശേഷം അരിച്ചിട്ടാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. അതോടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് ഇതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ അധികം കട്ടിയൊന്നും ഇല്ലാണ്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കുറുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കടയിൽ നിന്നും വാങ്ങുന്നതിലും നല്ലത് നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെ കണ്ണങ്കായ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലെ പൊടിച്ച് റെഡിയാക്കി എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് കടയിൽ നിന്നും കായ വാങ്ങി ഇതുപോലെ റെഡിയാക്കി എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്.
അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.